കുറച്ച് നാൾ മുൻപ് അഴീക്കോട് എംഎൽഎ കെഎം ഷാജി ഒരു മുസ്ലിം ലീഗ് പരിപാടിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഞാനായി നിങ്ങൾക്ക് ഒരു ചീത്തപേരും ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം പറയുന്ന വാചകം പക്ഷേ ഇപ്പോ യഥാർത്ഥത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ഷാജി മുസ്ലിം ലീഗുകാർക്കെന്ന് മാത്രമല്ല യുഡിഎഫിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാനാകില്ല വീടും വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്കൂളിന് കോഴ്സ് അനുവദിച്ചു കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ സംഭവവുമൊക്കെ ഷാജിക്ക് മേൽ അതിശക്തമായ ആരോപണങ്ങളായി നിലനിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ലീഗ് നേതൃത്വവും യുഡിഎഫ് നേതൃത്വവും വല്ലാതെ പാടുപെടുന്നുണ്ട് എംസി കമറുദ്ദീൻ ഉണ്ടാക്കി വെച്ച പേരുദോഷം തീരുന്നതിനു മുമ്പേ കെഎം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവിന് ഇത്തരമൊരു ദുര്യോഗം വന്നുപെട്ടതിൽ ലീഗും യുഡിഎഫും ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കെഎം ഷാജിയോട് സംസ്ഥാന സർക്കാർ വാശി തീർക്കുകയാണ് എന്ന് ആരോപിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലെത്തി നിൽക്കുന്നു കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലാണ് ഇപ്പോൾ ഷാജിയുടെ കേസ് ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അതിശക്തമായ പിടി എൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് ഷാജിയെ പലവട്ടം ചോദ്യം ചെയ്തു അങ്ങനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കെ എം ഷാജി എത്തപ്പെടുമ്പോൾ ജലീലിനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ നാവിറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഷാജിയുടെ എൻഫോഴ്സ്മെന്റ് ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ നൽകണമെന്നാണ് ഷാജിയുടെ അക്കൗണ്ടിലേക്ക് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കുടുംബത്തിലെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം ചെലവാക്കിയ പണം അങ്ങനെ ഷാജി കഴിഞ്ഞ 10 വർഷക്കാലം ചെലവഴിച്ച 1 രൂപയുടെ കണക്കുണ്ടെങ്കിൽ ആ കണക്ക് വരെ തങ്ങൾക്ക് വേണമെന്നും അതിന് 10 ദിവസം നൽകാമെന്നും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വിഷയമാണ് കെ ടി ജലീലിനെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വലിയ ന്യായങ്ങൾ ഇപ്പോൾ ഷാജിയുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എന്തോ അപകടം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാണക്കാട്ടേക്ക് ഷാജിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഷാജിയോട് വിശദീകരണം ചോദിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഷാജിയോട് ഇപ്പോൾ രാജിവെക്കാൻ പറയുമെന്നോ അല്ലെങ്കിൽ ഷാജി കുറ്റക്കാരനാണെന്ന് ലീഗ് പറയുമെന്നോ അല്ല പറയുന്നത് എം സി കമറുദ്ദീനോട് അത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കാത്ത കമറുദ്ദീന് പൂർണ്ണ പിന്തുണ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ലീഗ് നേതൃത്വം ഷാജിയോട് മറിച്ചൊന്നും പറയില്ല എന്ന് നമുക്ക് 100% വിശ്വസിക്കാം അപ്പോഴും ഷാജി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആയുധമാക്കി ഉയർത്തിക്കാട്ടാൻ യു ഡി എഫ് കരുതി വച്ചിരുന്ന ഒരു ആയുധത്തിന്റെ മുനയൊടിച്ച് കളഞ്ഞിട്ടുണ്ട് പകുതി മുന കമറുദ്ദീൻ ഒടിച്ചു ബാക്കി ഷാജിയും കൂടി ഒടിച്ചു ഷാജിയെപ്പോലുള്ള ഒരാൾ സി പി എമ്മിനെതിരായി അത്രമേൽ ആക്രമണോത്സുകനായി നിൽക്കുന്ന ഒരവസരത്തിൽ മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് അനഭിമതനായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീവ്ര മുസ്ലിം നിലപാടെടുക്കുന്ന എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുടെ ശത്രു പട്ടികയിലെ 1-ാം നമ്പർ ആളായി നിൽക്കുന്ന അവസരത്തിൽ ഷാജിക്ക് ഒരു വല്ലാത്ത ജാഗ്രത വേണ്ടിയിരുന്നു തൻ്റെ ഇടപെടലുകളിലും ഇടപാടുകളിലും ആ ജാഗ്രത ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് മുനിസിപ്പൽ വകുപ്പിൻ്റെ വകയായിട്ടുള്ള ഇടപെടലുകൾ വേറെ വീട് ക്രമരഹിതമായാണ് വച്ചിരിക്കുന്നത് എന്നുള്ളതും അത് ക്രമപ്പെടുത്താൻ നടത്തുന്ന ഇടപെടലുകളിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീട് പൊളിച്ചു മാറ്റണം എന്നുള്ള നോട്ടീസ് നൽകേണ്ടുന്ന സ്ഥിതി വരെ എത്തി അത് ക്രമപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ അതും അപകടകരമായ ഒരവസ്ഥ അങ്ങനെ ആകപ്പാടെ വരിഞ്ഞു മുറുക്കി ഷാജിയെ നിശബ്ദനാക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമം നടത്തുമ്പോൾ ഇത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ മാത്രം വാശിയാണ് എന്ന് പറഞ്ഞ് കൈകഴുകാനാകില്ലല്ലോ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഇത്രയും ക്രൂഷ്യലായി തന്നെ ഷാജിയെ ചോദ്യം ചെയ്യുന്ന ഒരവസരത്തിൽ ഷാജി യഥാർത്ഥത്തിൽ
ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് യു ഡി എഫിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ജലീലിനെതിരായി വലിയ ആയുധമെടുത്ത് പോരാടിക്കൊണ്ടിരുന്ന ലീഗ് ഇപ്പോൾ മെല്ലെ നിശബ്ദരായി കഴിഞ്ഞു. ജലീലിനെതിരായി എന്ത് പറയാൻ സാധിക്കും? ജലീൽ ഇപ്പോൾ ഇതിനിടയിൽ പിന്നെയും ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരായി. അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും ഇവിടെ വാർത്തയല്ലാതായി മാറി. അതിൻ്റെ കാരണം എന്താ? ഷാജി മറുവശത്ത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനാൽ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഷാജിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. പിന്നെ എന്തിനു ഞങ്ങൾ ജലീലിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള തോന്നൽ ലീഗ് അണികൾക്കിടയിലും ഉണ്ടായിരിക്കുന്നു.